ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതികശാസ്ത്രത്തിൽ പ്രവൃത്തിയും ഊർജവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തിയുടെ മറ്റൊരു യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവറിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? വാട്ടും കുതിരശക്തിയും. പവറിൻ്റെ യൂണിറ്റുകളാണ് വാട്ടും കുതിരശക്തിയും. 1 ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടിന് തുല്യമാണ്? 1 വാട്ട്. 1 ജൂൾ പെർ സെക്കൻഡ് എത്ര വാട്ടിന് തുല്യമാണ്? 1 വാട്ടിന് തുല്യമാണ്. 1 കിലോ വാട്ട് എത്ര വാട്ടിന് തുല്യമാണ്? 1000 വാട്ട്. 1 കിലോ വാട്ട് 1000 വാട്ടിന് തുല്യമാണ്. 1 കുതിരശക്തി എത്ര വാട്ടിന് തുല്യമാണ്? 746 വാട്ട്. 1 കുതിരശക്തി 746 വാട്ടിന് തുല്യമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതാണ്? ജൂൾ. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് ജൂൾ. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? തോമസ് യങ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. യാന്ത്രികോർജത്തെ 2 തരംതിരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഗതികോർജമെന്നും സ്ഥിതികോർജമെന്നും. യാന്ത്രികോർജത്തെ 2 തരംതിരിച്ചിട്ടുള്ളത് ഗതികോർജമെന്നും സ്ഥിതികോർജമെന്നുമാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം 4 ഇരട്ടിയാകും. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും. പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക എന്നിവയിലേക്ക് ഊർജം ഗതികോർജമാണ്. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക എന്നിവയിലെ ഊർജം ഗതികോർജമാണ്. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജമാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയാണ്? 0. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം 0 ആണ്. എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും എന്നതാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? December 14. ദേശീയ ഊർജ സംരക്ഷണ ദിനം December 14 ആണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100ാം വാർഷികമായ 2005
എന്ത് വർഷമായിട്ടാണ് ആചരിച്ചത്? ഭൗതികശാസ്ത്ര വർഷം. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100-ാം വാർഷികമായ 2005 ഭൗതികശാസ്ത്ര വർഷമായിട്ടാണ് ആചരിച്ചത്. 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിനാണ് 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം എവിടെയാണ്? സൂര്യൻ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ എന്ത് ഊർജമാക്കിയാണ് മാറ്റുന്നത്? രാസോർജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? സോളാർ സെൽ. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം സോളാർ സെല്ലാണ്. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ബാറ്ററി. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ബാറ്ററിയാണ്. വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോളിറ്റിക് സെല്ല്. വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുന്ന ഉപകരണം ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ഇനി നമുക്ക് ഊർജ പരിവർത്തനമാണ് പഠിക്കാൻ പോകുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന ഊർജമാറ്റം എന്താണ്? പ്രകാശോർജം രാസോർജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശോർജം രാസോർജമായി മാറുന്നു. ബാറ്ററിയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. ബാറ്ററിയിൽ രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഗാൽവനിക് സെല്ല് അഥവാ വോൾട്ടായിക് സെല്ലിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് മോട്ടോറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഇലക്ട്രിക് മോട്ടോറിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഇലക്ട്രിക് ഫാനിലോ? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഇലക്ട്രിക് ഫാനിലും വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. സോളാർ സെല്ലിൽ സൗരോർജമാണ് വൈദ്യുതോർജമായി മാറുന്നത്. സോളാർ സെല്ലിൽ സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ഇലക്ട്രിക് ബെല്ലിൽ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ഇലക്ട്രിക് ഓവനിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഇലക്ട്രിക് ഓവനിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. അയൺ ബോക്സിലെ ഊർജ പരിവർത്തനം എന്താണ്? വൈദ്യുതോർജം താപോർജമായി മാറുന്നു. അയൺ ബോക്സ് അഥവാ തേപ്പ് കെട്ടി, ഇതിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഗ്യാസ് സ്റ്റൗവിലോ? രാസോർജം താപോർജവും പ്രകാശോർജവുമായി മാറുന്നു. ഗ്യാസ് സ്റ്റൗവിൽ രാസോർജം താപോർജവും പ്രകാശോർജവുമായി മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോണാണ്. വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഉപകരണം ലൗഡ് സ്പീക്കറുമാണ്. വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഉപകരണം ലൗഡ് സ്പീക്കറുമാണ്. ടെലിവിഷൻ നടക്കുന്ന ഊർജമാറ്റം എന്താണ്? വൈദ്യുതോർജത്തെ ശബ്ദോർജം, പ്രകാശോർജം, താപോർജം എന്നിവയാക്കി മാറ്റുന്നു. ടെലിവിഷനിൽ വൈദ്യുതോർജത്തെ ശബ്ദോർജം, പ്രകാശോർജം, താപോർജം എന്നിവയാക്കി മാറ്റുന്നു. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജം, ശബ്ദോർജം, താപോർജം എന്നിവയായി മാറുന്നു. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജം ശബ്ദോർജവും താപോർജവുമായി മാറുന്നു. മെഴുകുതിരി കത്തുമ്പോൾ നടക്കുന്ന രാസമാറ്റം എന്താണ്? രാസോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. മെഴുകുതിരി കത്തുമ്പോൾ നടക്കുന്ന ഊർജ പരിവർത്തനം രാസോർജത്തെ പ്രകാശോർജവും താപോർജവുമാക്കി മാറ്റുന്നു എന്നതാണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.